ഹലോ സ്ലാമലൈക്കും ഞാൻ ഫിറൂസ് കുന്നമ്പറമ്പിലാണ് അങ്ങനെ മൂന്ന് ദിവസത്തെ അലച്ചിലിന് ശേഷം വീട്ടിലെത്തിയ സന്തോഷത്തിലാണ് ഏ ആരെയും കാണുന്നില്ലല്ലോ യെസ് വന്നു 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 അപ്പം അങ്ങനെ നമ്മൾ ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് പൂർണ്ണമായും നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിക്കാൻ സാധിച്ചു ഒരുപാടൊരുപാട് സന്തോഷമുണ്ട് കാരണം ഇനി പെൻഡിങ് കേസുകളായിട്ടൊന്നുമില്ല ഒറ്റ കേസില്ല ഇനി പുതിയത് നമ്മൾ എടുത്തിട്ട് വേണം ഇനി ചെയ്യാൻ പുതിയത് മീൻസ് നമുക്ക് നേരത്തെ നമ്മൾ ഡേറ്റ് കൊടുത്ത കേസുകൾ ഓരോന്നോരോന്നായി ഇനി എടുത്ത് തുടങ്ങണം കാരണം നമ്മളെടുത്ത എല്ലാ കേസും അവസാനിച്ചു നമ്മൾ എന്താണ് നമ്മൾ കൊച്ചിയിലെ ആ കുട്ടിയുടെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ കൊടുങ്കല്ലൂരിലുള്ള ആ കുട്ടിയുടെ ആ മജ്ജ മാറ്റിവയ്ക്കൽ അതിനും ഫണ്ടായി എന്നാണ് ഇന്നിപ്പോൾ വിളിച്ചു പറഞ്ഞത് അപ്പോൾ ഏകദേശം എല്ലാ പ്രശ്നങ്ങളും തീർന്നു ബാലൻസ് വന്ന പൈസ കൊണ്ട് കുറേ കുടുംബങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് തീർക്കാൻ കഴിഞ്ഞു അങ്ങനെ ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളുടെയൊക്കെ സഹായങ്ങളും സഹകരണവും സപ്പോർട്ടും അതുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ പൂർവാധികം നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റിയത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഷാജാൻ സദ്ദീഖ് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ ഷാജാൻ പറഞ്ഞ ആ പത്തനാപുരത്തെ കേസ് ഞാൻ പോയി അന്വേഷിച്ചിട്ട് നോക്കട്ടെ എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം മുത്തൂസ് നല്ല വർത്താനം ആഷിഖ് പള്ളിക്കൽ ആഷിഖ് പള്ളിക്കലെ നീ ആട് വാങ്ങിച്ചിട്ട് വന്നോ പിന്നെ ഷൂർഖ വലൈക്കും സ്ലാം നസർ പുന്നപ്പറ പുന്നപ്പ്ര ആ മുഹമ്മദ് സഫാൻ അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ആ കുട്ടിയുടെ കേസ് ഷിബിലിയുടെ കേസ് രണ്ട് ദിവസം കൊണ്ടാണ് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയത് അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിലെ ആ കുട്ടിയുടെ കേസും നമുക്ക് തീർന്നു ഇനി അതിലേക്ക് പൈസ ഇടണ്ട അതിലേക്കുള്ളതുമായി അവർക്ക് നമ്മൾ ഏറ്റത് മുപ്പത് ലക്ഷം രൂപയാണ് അതും ഏകദേശം ആയിട്ടുണ്ട് നാളത് രാവിലെ പോയിട്ട് അത് ക്ലോസ് ചെയ്യണം പിന്നെ പുതിയ കേസുകൾ ഇനിയിപ്പോൾ രണ്ടെണ്ണം പെൻഡിങ്ങിലുണ്ട് അത് ഞാൻ വിടും അതിലേക്കും നിങ്ങളുടെ സഹായങ്ങൾ എത്തിക്കണം നിങ്ങളെങ്ങനെ എൻ്റെ പുറകെ ഇങ്ങനെ ശക്തമായി നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉറച്ചു നിന്നാൽ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും ഒന്നോ രണ്ടോ അല്ല എനിക്ക് തോന്നുന്നത് നമുക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നിടത്തൊക്കെ എത്തിപ്പെട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ആളുകളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ അല്ലേ ഏ അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം മൂന്നാല് ദിവസമായിട്ട് എന്താണ് കടൽ തീരത്തെ ചേച്ചിയുടെ ആ കടൽ തീരത്തെ ചേച്ചിയുടെ പൈസ ആയിട്ടുണ്ട് അതിൻ്റെ വീട് രജിസ്ട്രേഷൻ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് വെള്ളം അടിച്ചോണ്ടിരിക്കുകയാണ് കാരണം നമ്മളത് വീട് വാങ്ങിക്കണം സ്ഥലം വാങ്ങിച്ച് വീട് വെക്കാനാണ് നമ്മൾ ആ ചേച്ചിക്ക് ഉദ്ദേശിച്ചത് ചിലർക്ക് മനസ്സിലായ ഉണ്ടായില്ല കൊടുങ്ങല്ലൂരിലെ കടൽ തീരത്ത് രണ്ട് കുട്ടികളുമായി ഒരു ചേച്ചിയുടെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളവർക്ക് വീടും സ്ഥലവും വാങ്ങിച്ചു നൽകാനാണ് തീരുമാനിച്ചത് പക്ഷേ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലവും രണ്ട് നില ആർ സി വീടും താഴെ ഒരു റൂമ് മുകളിൽ രണ്ട് റൂമൊക്കെ ആയിട്ട് ഒരു ആർ സി വീടും നമുക്ക് വിലക്ക് കിട്ടി അതുകൊണ്ട് ആ പൈസ കൊണ്ട് ആ വീട് വാങ്ങിച്ച് ആ വീടിപ്പം വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം പണികളൊക്കെ ചെയ്ത് നമ്മൾ അടുത്ത ദിവസം തന്നെ ആ വീടും ആ ചേച്ചിക്ക് കൈമാറും അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഏറ്റെടുത്ത എല്ലാ കേസും പൂർണ്ണമായിട്ടും നമുക്ക് തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഒറ്റ കേസും ഇല്ല ഇനി നാളെ മുതൽ ഓരോന്നോരോന്ന് പോസ്റ്റ് ചെയ്തിട്ട് വേണം ഏ ദൈവം കൂടെ ഉണ്ടാവും എന്നും കൂടെ ഞങ്ങൾ അത്രയേ ഉള്ളൂ നിങ്ങളെന്നും കൂടെ ഉണ്ടായിരുന്നാൽ മതി നിങ്ങളെല്ലാവരും ശക്തമായിട്ട് തന്നെ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇതൊന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഒരുപാട് കേസുകൾ നമുക്ക് വേഗം 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 തീർത്തുവാൻ പറ്റും കാരണം അത്രമാത്രം കേസുകൾ ഉണ്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ തൊട്ട എല്ലാ കേസും തൊട്ട് കഴിഞ്ഞാൽ ഇരുപത് ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം ഇല്ലാത്തൊരു കേസും ഇല്ല കാരണം എല്ലാം അങ്ങനെ ഉള്ളതാണ് പിന്നെ ഞാൻ എന്നും പറയുന്നത് പോലെ ചെറിയ ചെറിയ കേസ് പറഞ്ഞിട്ട് എന്നെ വിളിക്കണ്ട ഒരു ലക്ഷം രണ്ട് ലക്ഷത്തിൻ്റെ ഒന്നും പറഞ്ഞിട്ട് വിളിക്കണ്ട നിങ്ങൾക്ക് അത്രയും സീരിയസ് ആയിട്ടുള്ള ഡേഞ്ചർ ആയിട്ടുള്ള കേസുകൾ ഇരുപതോ മുപ്പതോ നാൽപ്പതോ ലക്ഷം രൂപ ചെലവ് വരുന്ന കേസുകളാണെങ്കിൽ മാത്രം വിളിച്ചാൽ മതി നമുക്ക് അതെടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് വേറൊന്നുമല്ല നമ്മൾ ചെറിയ കേസിൽ പോയിട്ട് തൊട്ട് ലൈവ് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് വലിയ എമൗണ്ട് വരും പിന്നെ അത് നമുക്ക് മറ്റുള്ള രോഗികൾക്ക് കൊടുക്കലും പിടിക്കലൊക്കെ ഒരു മനക്കടലാണ് അപ്പോൾ ഞാനിങ്ങനെ വലിയ കേസ് ചെയ്തിട്ട് അതിൽ ബാലൻസ് വരുന്ന പൈസ ഇതുപോലുള്ള ചെറിയ ചെറിയ കേസുകൾക്ക് ഞാൻ വീതിച്ച് തരാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും തീർത്തു പോവാൻ സാധിക്കും വളരെ സിമ്പിളായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ ചുമ മാറിയിട്ടില്ല ഈ അലർജിയുടെ പ്രശ്നമാണ് നല്ല ഡോക്ടർമാരുണ്ടെങ്കിലൊന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം രണ്ട് മൂന്നാഴ്ച ഈ സാധനം കൊണ്ടിങ്ങനെ നടക്കണത് അതാണെങ്കിലും നമ്മളെ വിട്ട് പോകണമില്ല അതിങ്ങനെ കൂടെ കൂടിക്ക്ണ് ഒരു തരത്തിലും അതിങ്ങനെ വിട്ടുപോടില്ല സാധാരണ ഈ അലർജിയുടെ എന്താ ഈ എന്തോ ഒരു ഇ എഫ് എൽ സിയോ അങ്ങനെ എന്തോ ഒരു സാധനം പറഞ്ഞു അലർജിയുടെ ചെക്ക് ചെയ്തത് ഒരു നോർമൽ നൂറ്റി അമ്പതേ പറ്റുള്ളൂ ചെക്ക് ബ്ലഡിൽ നൂറ്റി അമ്പതാണ് ഒരാൾക്ക് നോർമൽ ഒരു മനുഷ്യന് വേണ്ടത് എനിക്കത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഹെവിയിലാണ് നിൽക്കുന്നത് അതായത് ഞാൻ അന്ന് പറഞ്ഞത് അത് നോർമൽ ലെവലിൽ വരണമെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ അത് വീണ്ടും വലിയ പ്രശ്നം എന്നുള്ള നിലയ്ക്കാണ് അത് എടുക്കാതെ ഇങ്ങനെ ഇരിക്കണത് അപ്പോൾ എന്തായാലും നോക്കട്ടെ നിങ്ങളുടെ നിങ്ങളുടെ അറിവിൽ അലർജിക്ക് നല്ല ഡോക്ടർമാരുണ്ടെങ്കിലും പറയണം കാരണം ഡോക്ടർ പറഞ്ഞത് അത് നല്ല ഇതിലാണ് നിൽക്കുന്നത് ഇനി ഇത് മാറിക്കഴിഞ്ഞാൽ മറ്റേ എന്തോ അതിൻ്റെ ഒരു പേര് പറഞ്ഞു ആസ്മിയോ അങ്ങനെ എന്തോ ആയി മാറുന്ന പറഞ്ഞത് അപ്പോൾ ആ റേഞ്ചിലേക്ക് അങ്ങനെ അപ്പോൾ അങ്ങനത്തെയൊക്കെ അസുഖങ്ങൾ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന വല്ല നല്ല ഡോക്ടർമാരുണ്ടെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് അഡ്രസ്സൊന്നും ഇതിൻ്റെ താഴെ വിട്ട ഞാൻ എവിടെയാണെങ്കിലും പോയി തപ്പി കണ്ടുപിടിച്ച് ഈ എൻ്റെ ഈ പ്രശ്നങ്ങളൊന്ന് തീർക്കണമെന്നുണ്ട് ശരിക്കും നല്ല ബുദ്ധിമുട്ടുണ്ട് പിന്നെ നാളെ നിങ്ങളൊരു എം എൽ എയും മന്ത്രിയും ഒക്കെ ആവേണ്ട ഒരു നല്ല മനുഷ്യനാണ് ആയിക്കോട്ടെ നിങ്ങളുടെ ഏതാ ഇങ്ങടെ നാവ് പൊന്നാവട്ടെ അല്ലേ നമ്മൾ എന്തായാലും ഈ പരിപാടി നിർത്തില്ല നമ്മൾ ഇതുമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടുതന്നെ ഇരിക്കും അല്ലേ സൗദി അറേബ്യയിലേക്ക് മാത്രം ഇത് സൗദി അറേബ്യയിലേക്ക് വരുന്നുണ്ട് സൗദി അറേബ്യയിലേക്ക് അടുത്ത മാസം ജനുവരി പതിനെട്ടിന് സൗദി അറേബ്യയിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ വരുന്നുണ്ട് സൗദി അറേബ്യയിലുള്ള എല്ലാ സുഹൃത്തുക്കളും ആ വേദിയിലേക്ക് എത്തണം നമുക്ക് എല്ലാവർക്കും അവിടെ നിന്ന് കാണണം കാരണം ഒറ്റ പ്രോഗ്രാമിലേ പങ്കെടുക്കുന്നുള്ളൂ അത് കഴിഞ്ഞാൽ നേരെ ഉമ്മ ചെയ്തിട്ട് നാട്ടിലേക്ക് തിരിക്കാനാണ് പരിപാടി കാരണം നമുക്കവിടെ പത്ത് പതിനഞ്ച് ദിവസം നിൽക്കാനുള്ള ഒരു സമയം കിട്ടൂല വരാ കുമ്മോചി ഇല്ലാത്തലേ അതാരെ കുമ്മോചി കുമ്മോ കുമ്മോചി ഇല്ലാത്ത ലയ്യോ ഏ അപ്പോൾ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഒറ്റ പ്രോഗ്രാമിൽ വന്നിട്ട് പങ്കെടുക്കണല്ലോ അത് കഴിഞ്ഞാൽ ഉമ്മറ ഉമ്രചിയ തിരിച്ച് നാട്ടിലേക്ക് വരണം എന്നാണ് വിചാരിക്കണത് നമുക്ക് നോക്കാം ബാക്കിയൊക്കെ ഡോക്ടർ വേണ്ട മരുന്ന് ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾ പറഞ്ഞു തന്നത് ആ എന്താ എന്ത് മരുന്നായിരുന്നു ഷമിനാതൊക്കെ നിങ്ങൾ പറഞ്ഞ മരുന്നൊന്നും കഴിച്ചിട്ട് മാറണില്ല നിങ്ങൾ പറഞ്ഞത് മഞ്ഞളും പിന്നെ വേറെന്തോ ഒരു സാധനം കറിവേപ്പിലയോ അത് കഴിച്ചിട്ടൊന്നും ആ സാധനം അനങ്ങുന്നില്ല ഉദ്ദേശിച്ച കാശ് തികഞ്ഞാൽ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യലാണ് നല്ലത് പിന്നെ അടുത്തത് അങ്ങനെ തന്നെയാണ് ചെയ്യണത് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നുണ്ട് അത് പേഴ്സണൽ അക്കൗണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് അക്കൗണ്ട് ഇങ്ങോട്ട് വരുന്നത് ഇങ്ങോട്ട് വരുന്നത് ക്ലോസ് ചെയ്യും അതിനുശേഷം പുതിയ അക്കൗണ്ടിലേക്ക് ആ പൈസ മാറ്റി കൊടുത്ത് പഴയ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ചിലത് എമർജൻസിയാണ് അക്കൗണ്ട് എടുക്കാൻ വിടുമ്പോൾ രണ്ടോ മൂന്നോ ദിവസം സമയം പറയും ഓരോ ഫോർമാലിറ്റീസ് പറയും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഏതാണോ നല്ലത് ആ രീതിയിലൂടെയൊക്കെ പോകുന്നുണ്ട് ഏ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലൊക്കെ ഓടിച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ തെറ്റും കുറ്റങ്ങളൊക്കെ സംഭവിക്കും മനുഷ്യന്മാരല്ലേ എല്ലായിടത്തും ഓടി എത്തും വേണ്ടേ നമുക്ക് ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇറങ്ങരുത് ദയവായി പഠിച്ചു നിങ്ങൾ എന്നെ രണ്ടും പറഞ്ഞാലോ ഏ ഒരാൾ വന്നിട്ട് പറഞ്ഞ് എം എൽ എ മന്ത്രിയേക്കാവണമെന്ന് വേറൊരാൾ വന്നിട്ട് പറഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങരുത് എന്ന് ഞാനിപ്പോൾ എവിടേക്കും ഇല്ല നമ്മളിപ്പോൾ ഈ ചെയ്തു പോകുന്നത് പോലെ അത് വൃത്തിയായിട്ട് ഈ കാര്യങ്ങൾ തന്നെ ചെയ്തു പോകാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷവും ആ ഒരു സമാധാനവും ഒന്നും ജീവിതത്തിൽ എന്തായാലും കിട്ടില്ല അപ്പം അത് ഇങ്ങനെ തന്നെ ഇത് ആയിട്ട് പോട്ടെ കുറേ ആളുകൾ മോനെ കണ്ടു മോളെ കണ്ടില്ല എന്ന് കണ്ടില്ലായെന്ന് പറിത കിട്ടുവാണ് ഫിദാനെ കാണാൻ അടുത്തേക്ക് വാ ഇതാണ് എൻ്റെ മോള് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനെ കണ്ടിട്ടുണ്ടായിരുന്നു മോളെ കണ്ടിട്ടില്ല എന്നുള്ളത് ഇതാണ് ഫിദ ഫാത്തിമ എന്നാണ് അവളുടെ പേര് മൂന്നാം ക്ലാസ്സിലാണ് അവൾ പഠിക്കണത് അതാലോചിച്ചാണ് അത്രയില്ല മൂന്നിലാണ് പഠിക്കണത് ഏ അപ്പോൾ നിങ്ങൾ ആൾറെഡി ഈ വലു എനിക്ക് തോന്നുന്നു ഇത്രയും പെട്ടെന്ന് ഡോക്ടറെക്കാൾ നല്ലവണ്ണം വലുണ്ടേ നല്ലോണം പ്രശ്നമുണ്ട് എന്നാലും ഒരു ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് പിന്നെ തിരുവനന്തപുരത്തെ പ്രോഗ്രാം എന്താ ഡേറ്റ് തിരുവനന്തപുരത്ത് ഏതാ തിരുവനന്തപുരത്തെ പ്രോഗ്രാമിൻ്റെ ഡേറ്റ് അല്ലേ അതിന്റെ ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല മുത്തുവിന് ഒന്നും മുത്തുവിന് ഏതാ മുത്തു ഇക്കറിയില്ലല്ലോ ഞാൻ സന്തോഷ് ഗുണന്ദ്രൻ ഞാൻ നിങ്ങളുടെ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സൗദി അറേബ്യയിലേക്ക് ഞാൻ വരുന്നത് പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതിയിലെ പ്രോഗ്രാമിന് അവിടെ ഉണ്ടാകും എനിക്ക് തോന്നുന്നത് പതിനാലാം തീയതി ഇവിടെ നിന്ന് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏ ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിലേ അവിടെ നിൽക്കുകയുള്ളു അത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരും പാത്തുട്ടിന്ന് വിളിക്കേണ്ടത് പാത്തുട്ടി പാത്തുട്ടി കടന്നു അവൾ ഉറക്കം വന്നതാണ് അവൾ മൂന്ന് ദിവസമായി എപ്പോഴാണ് വീട്ടിൽ വരുന്നത് എപ്പോഴാണ് വീട്ടിൽ വരുന്നോട്ട് ദിവസം വിളിക്കും അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ വീടെത്തി ഇന്നൊരഞ്ച് മണിക്ക് വീടെത്തിയപ്പോൾ ഇവൾക്ക് രണ്ട് താറാവിൻ്റെ കുഞ്ഞുങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചുകൊടുത്ത് പിന്നെ മോനുണ്ട് അവന് ഈ അക്വോറിയത്തിൻ്റെ ടാങ്ക് ഉണ്ടല്ലോ അതിൽ വെക്കണ ഫിൽറ്ററോ മോട്ടറോ എന്തൊക്കെ വേണം പറഞ്ഞാൽ അതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഒക്കത്തിന് തന്നെ ഇപ്പോൾ വീട്ടിൽ കൊണ്ടാക്കിയതാണ് ഇനി നാളെ രാവിലെ എണീച്ച് വീണ്ടും ഓടേണ്ടതല്ലേ നാളെ കൊച്ചിയിലാണ് നാളെ കൊച്ചിയിലും കൊടുങ്ങല്ലൂരും രണ്ട് പരിപാടികളുണ്ട് നമ്മൾ ഒന്ന് ക്ലോസ് ചെയ്യലാണ് ഒന്ന് വേറെ ഉദ്ഘാടനമാണ് പതിനേഴാം തീയതി ബാംഗ്ലൂർക്ക് വരുന്നുണ്ട് പതിനെട്ടാം തീയതി ബാംഗ്ലൂരിലാണ് പരിപാടി അവിടുത്തെ ദയ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലുള്ള ബാംഗ്ലൂരിലെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് കിട്ടുന്ന മറ്റൊരു സംസ്ഥാനത്ത് കിട്ടുന്ന വലിയൊരു ആദരവാണ് ആ ഒരു ഒരാദരവ് ഏറ്റുവാങ്ങിക്കാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് വരുന്നുണ്ട് പതിനെട്ടാം തീയതി അപ്പോൾ പതിനെട്ടിന് നമ്മുടെ മലയാളി സുഹൃത്തുക്കളെയൊക്കെ ബാംഗ്ലൂരിലുള്ള മലയാളി സുഹൃത്തുക്കളെയൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണണം പിന്നെ വേറെ എന്താണ് എൻ്റെ നമ്പർ ഞാൻ പറഞ്ഞു യുനാനി പരീക്ഷിച്ചാലോ എന്തായാലും കുഴപ്പമില്ല എന്ത് പരീക്ഷിച്ചാലും ഇതൊന്ന് മാറ്റി കിട്ടിയ വലിയ ഉപകാരമായി ഋഷി മക്കയിൽ വെച്ച് കാണും തീർച്ചയായിട്ടും അപ്പോൾ മോൻ്റെ പേര് മുഹമ്മദ് ഫാസിൽ എന്നാണ് കണ്ണൂർ സലീനത്താത്തൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നുകൂ അതാരെ കണ്ണൂർ സലീനത്താത്ത ഇക്കു മനസ്സിലായില്ലോ കണ്ണൂരിലേക്ക് ഞാൻ വരുന്നുണ്ട് കണ്ണൂരിൽ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നും ഞാനവിടെ ഉണ്ട് ഇരുപത്തിനാലിനും ഞാനവിടെ ഉണ്ടാകും കാരണം ഇരുപത്തിനാലിനൊരു ഉദ്ഘാടനം ഉണ്ട് അപ്പോൾ ഈ മൂന്ന് ദിവസവും അവിടെ നിന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീർത്തിട്ടേ വരുള്ളൂ കണ്ണൂരിൽ പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആർ ജെ സൂരജിൻ്റെ കല്യാണമാണ് അപ്പോൾ അതിൽ പങ്കെടുക്കാനാണ് വരുന്നത് ഇരുപത്തി മൂന്നിനാണ് ആർ ജെ സൂരജിൻ്റെ കല്യാണം അപ്പോൾ ഇരുപത്തിരണ്ടിന് തന്നെ വരും അപ്പോൾ അവൻ്റെ കല്യാണത്തിന് പങ്കെടുക്കുന്നതിനോടൊപ്പം തന്നെ അവിടുത്തെ ഒരു മൂന്നാല് കേസുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യണം പിന്നെ ഫിറോസ് ബൈ നിങ്ങൾ വേറെ ലെവലാണ് തുഞ്ചൻ്റെ മണ്ണ് നിങ്ങൾക്കൊപ്പം ഉണ്ടാവും എല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒറ്റക്കാണ് എനിക്കൊരു ട്രസ്റ്റോ ഒരു സംഘടനയോ ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് കാരണം പലപ്പോഴും പലരും നമുക്കെതിരെ വരുമ്പോൾ ഞാൻ നമ്മുടെ ശക്തി മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം തനിച്ചല്ല നിങ്ങളുടെ കൂടെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി തരുന്ന സപ്പോർട്ടാണ് നിങ്ങളുടെ ഭാഗത്തിൽ നിന്നൊക്കെ ഉണ്ടാവാറുള്ളത് ആ സപ്പോർട്ട് എന്നും കൂടെ ഉണ്ടാവണം അതുണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ നല്ല ഊർജസ്വരനായി മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം ഓടാൻ പറ്റുമ്പോഴല്ലേ ഓടാൻ കഴിയുള്ളൂ എനിക്കിനി കുറച്ച് വർഷങ്ങൾ കൂടി ഇതുപോലെ എനിക്ക് ഓടി നടന്ന് ചെയ്യാൻ കഴിയും അത് കഴിയുമ്പോൾ നമുക്ക് പ്രായമാകുമ്പോൾ നമ്മൾ അവശനാകുമ്പോൾ ഇതൊക്കെ നിർത്തി ഒരു അവസ്ഥ വരും അപ്പോൾ ആ ഓടാൻ ശരീരത്തിന് നമുക്ക് ഓടാനുള്ള എനർജി ഉണ്ടാവുന്ന ആ ഒരു സമയം വരെയെങ്കിലും എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ഓടിച്ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പോൾ അതിനാണ് നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടത് അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മളങ്ങനെ സൈഡായിട്ട് വീട്ടിലിരുന്നോളും ആലപ്പുഴയിലൊരു കേസ് ജംഷിയുടെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ഒരു ദിവസം ഒരുപാട് കേസ് വരും പത്തും ഇരുന്നൂറും കേസുകൾ ഒരു ദിവസം വിളിക്കും അപ്പം അതിനകത്ത് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ചിലർ ഒരു എന്താ പറയുക ഒരു ഇഞ്ചക്ഷൻ വാങ്ങിക്കണമെങ്കിൽ ചിലർ വിളിക്കും അവരുടെ ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളതിന് വിഷം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഒരു കുട്ടിയുടെ കേസ് കാര്യം പറഞ്ഞില്ല ആറ് ആറ് മണിക്ക് ഇഞ്ചക്ഷൻ എടുക്കേണ്ടതാണ് ഇഞ്ചക്ഷന് പൈസ ഇല്ലയെന്നു പറഞ്ഞിട്ട് അവർ വിളിച്ചത് അപ്പോൾ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇതൊന്നിലും നമുക്ക് ഇത്രയും ഭാഗങ്ങളിൽ എത്തിപ്പെടാൻ കഴിയില്ല അപ്പോൾ അതിനകത്ത് ഏറ്റവും ക്രിറ്റിക്കലായിട്ട് ഏറ്റവും അർഹതപ്പെട്ട കേസുകൾ ഏതാണ് അത് മാത്രമാണ് നമ്മളെടുത്ത് ചെയ്യുന്നത് അപ്പോൾ അലർജിക്ക് യുനാനി ബെസ്റ്റാണ് എന്നാണ് അറിവ് നമുക്ക് നോക്കാം യുനാനി എവിടെ എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് അത് കാണിക്കണം നാട്ടിൽ വന്നാൽ എൻ്റെ ഒരു ആഗ്രഹമാണ് ഫിറോസിനൊരു പൊന്നാട നിന്ന് ആദരിക്കൽ ആ അതാരത് എനിക്ക് വേണ്ടി പാട്ട് എഴുതിയ ഉമ്മച്ചി ഇന്ന് ബി സു താത്ത നിങ്ങൾക്ക് പൊന്നാടെ അടിയിക്ക നിങ്ങള് സൗദി അറേബ്യയിൽ എവിടെയാന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് വരാം ഞാൻ നിങ്ങളുടെ പാട്ട് ഭയങ്കര സംഭവമായിരുന്നു എൻ്റെ പേജിൽ പാട്ടെന്നത് ഇങ്ങനെ ഊട്ടായിരുന്നില്ലേ ഭയങ്കര വൈറലായിരുന്നില്ലേ നിങ്ങളുടെ പാട്ട് ഏ അടിച്ചു പൊളിച്ചിട്ടുണ്ട് നിങ്ങൾ നാളെ ഇന്ത്യ ആദരിക്കുന്ന ഒരു ആളെ ആളായി മാറുന്നു ഏ എനിക്കിപ്പ അങ്ങനത്തെ പോലും ആഗ്രഹങ്ങളൊന്നും ഇല്ല നമുക്കിങ്ങനെ പോയാൽ മതി ഒരു പത്തേ പത്തിൽ ഇങ്ങനെ തന്നെ പോയിക്കോട്ടെ നമ്മൾ ഒരു ചാരിറ്റി സത്യത്തിൽ നമ്മൾ ചാരിറ്റി പബ്ലിസിറ്റി ആഗ്രഹിച്ചിട്ട് വന്നതല്ല പക്ഷേ നമ്മുടെ ചാരിറ്റിക്ക് പബ്ലിസിറ്റി ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല പലരും ചോദിക്കും തിറോസെ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നൊക്കെ പറയും അപ്പോൾ കഴിഞ്ഞ ഉസ്താദ് ഏതാ നമ്മുടെ കണ്ണൂരിൽ ഉസ്താദ് പറഞ്ഞ പോലെ രണ്ട് തരത്തില് ദാനങ്ങളുണ്ട് ഒന്നറിയാതെ ചെയ്യുന്നതും ഒന്നറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതും അപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ മുപ്പം കുറച്ച് എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് വിശദീകരിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കത് വിശദീകരിച്ച് തരാൻ കഴിയില്ല പക്ഷെ എന്താണെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ഒരിക്കലും പബ്ലിസിറ്റി ഇല്ലാതെ ചെയ്യാൻ കഴിയില്ല കാരണം മറ്റുള്ള ആളുകളുടെ പൈസ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരുപാട് രോഗികൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് പബ്ലിസിറ്റി വേണം കാരണം ഇത്രയൊക്കെ പബ്ലിസിറ്റി കൊടുത്ത് ജനങ്ങളെ നൂറുവട്ടം വിളിച്ചറീച്ച് ചെയ്തിട്ട് പോലും നമുക്കെതിരെ ആരോപണങ്ങൾ വരുന്ന ഈ കാലത്തിൽ പബ്ലിസിറ്റി ഇല്ലാതെ ചാറ്റ് ചെയ്യാൻ കഴിയില്ല ഒന്ന് രണ്ടാമത്തത് മുപ്പതും നാൽപ്പതും ലക്ഷം രൂപയുടെ കേസുകൾ ഏറ്റെടുക്കുമ്പോൾ ഇതുപോലെ പബ്ലിസിറ്റി ചെയ്യുമ്പോഴാണ് പല ആളുകളും അതിലേക്ക് ഫണ്ട് നൽകുന്നത് ആ ഫണ്ട് കൊണ്ടാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ കഴിയുന്നത് അപ്പോൾ പബ്ലിസിറ്റി ഉള്ളത് കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൽ തെറ്റിദ്ധരിക്കരുത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആളാവാനാണ് അതല്ലെങ്കിൽ ഇതൊക്കെ വിളിച്ചു പറയുന്നത് ഈ ചെയ്തത് വിളിച്ചു പറയണേ എന്നതുകൊണ്ടൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല ഞാൻ വിളിച്ച് പറയാത്ത കേസുകൾ എത്രയോ ചെയ്യുന്നുണ്ട് ഒരു ദിവസം മൂന്നും നാലും കേസുകൾ വിളിച്ചു പറയാതെ രഹസ്യമായി ചെയ്യുന്നുണ്ട് അത് കല്യാണ കേസുകളാണെങ്കിൽ ശരി ഒന്നോ രണ്ടോ ലക്ഷം രൂപ കൊടുക്കുന്നതൊന്നും ഞാൻ വിളിച്ച് പറയാറില്ല കാരണം അതൊക്കെ ഒരു ലക്ഷം രണ്ട് ലക്ഷവും ഒരു കുടുംബത്തിന് കൊടുത്തിട്ട് അവരെ ഈ നമ്മൾ ഫേസ്ബുക്കിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കാണിക്കാൻ കാണിക്കലില്ല അപ്പോൾ പബ്ലിസിറ്റി കൊടുക്കുന്നത് വലിയ കേസുകൾക്കാണ് ഒരുപാട് വലിയ സംഖ്യ കളക്ട് ചെയ്യുന്ന കേസിനാണ് പിന്നെ ഫിറോസ് സുഖമാണ് ആ സുഖമായിരിക്കണം ഞാൻ ദിനേശ് പറളി നിങ്ങൾ ചെയ്യുന്ന നല്ല നല്ല പ്രവർത്തനം ഞങ്ങൾ ഈശോ നല്ലത് തട്ട് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ സിഫിയ ഹനീഫ് ചെയ്ത വീഡിയോ സിഫ ആ സിഫിയ ഹനീഫ് ചെയ്ത വീഡിയോ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഫണ്ട് ആയിട്ടില്ലെങ്കിൽ ഞാൻ വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ ഓൾറെഡി ഇപ്പോൾ അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഫേസ്ബുക്കിൽ കൂടെ അത് മാക്സിമം പോട്ടെ അവർക്ക് ഫണ്ട് ആയിട്ടില്ലെങ്കിൽ ഞാനത് ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കാം കാരണം അത്രക്കും ദയനീയമാണ് അവരുടെ സ്ഥിതി എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് ദയനീയം എന്ന് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രക്കും വിഷമുള്ള കേസാണെന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കാം ഓക്കെ പിന്നെ വേറെന്താ പാലക്കാട് കൊനിക്കഴി രണ്ട് കിഡ്നിയും ഒരാളുണ്ട് ഈ കിഡ്നി രോഗികൾ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾ ഈ വിചാരിക്കണ പോലെ ഒരു പഞ്ചായത്തിൽ അഞ്ചും ആറും കിഡ്നി രോഗികളുണ്ട് അപ്പോൾ ഇത്രയും കിഡ്നി രോഗികളുടെ അടുത്ത് എനിക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല പിന്നെ വേറൊരു കേസ് ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഫണ്ട് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുമുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഒരു നാല്പതും നാൽപ്പത്തഞ്ച് വയസ്സൊക്കെയുള്ള ആളുകൾ കിഡ്നി രോഗികളായിട്ടുള്ള ആളുകൾ നമ്മുടെ മുന്നിലേക്ക് അപേക്ഷയുമായിട്ട് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും അവരെയും സഹായിക്കണം കാരണം അവരും മനുഷ്യരാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവനുകളാണ് നമുക്ക് ആ പ്രായമാണ് നമുക്ക് അങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ ആഴേ നമുക്കതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ കാരണം അങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ പറയുക എന്ത് ചെയ്യണം എന്നറിയാത്തൊരു നിപ്പാണ് അതുകൊണ്ട് പ്രായം നോക്കാതെ എല്ലാവരും കിഡ്നി രോഗികളുടെ കേസുകൾ വരുമ്പോൾ സഹായിക്കണം വളരെ ദയനീയമാണ് അവരുടെ സ്ഥിതികളൊക്കെ പിന്നെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പബ്ലിസിറ്റി വേണം മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാണ് അല്ല ഞാനതാ പറഞ്ഞത് നേരത്തെ പറഞ്ഞ അതൊക്കെ തന്നെയാണ് പലപ്പോഴും പറയുന്ന ശത്രുക്കളുണ്ട് എന്ന് താങ്കൾ ബിസിനസ് അല്ലല്ലോ ചെയ്യുന്നത് പിന്നെ അതാണ് എനിക്കറിയാത്തത് ബിസിനസ്സുകാരാണ് നമ്മുടെ കൂടെ കൂടിയിരിക്കുന്നത് ഏ അതങ്ങനെയാണല്ലോ ഏ ഇപ്പോൾ നമ്മുടെ ഒരു ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ചിട്ട് എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം വളരെ നല്ലൊരു വ്യക്തിയാണ് വളരെ സിമ്പിളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നീതിമാനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് എന്നൊക്കെയാണല്ലോ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എൻ്റെ അഭിപ്രായവും അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെയാണ് പക്ഷേ അദ്ദേഹത്തിനെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നില്ലേ അതും നിങ്ങൾ കാണുന്നില്ല അതങ്ങനെയാണ് ഏ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾ വളഞ്ഞിട്ട് ആക്രമിക്കും അപ്പോൾ അതൊക്കെ ഉണ്ടാവും അതാ ഞാൻ പറഞ്ഞു അത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പോലുള്ള ആളുകൾ ശക്തമായി പുറകെ നിൽക്കുന്നത് കൊണ്ടാണ് ഒരു പ്രോബ്ലം ഇല്ലാതെ പോണത് ഓക്കെ അത്രയേ ഉള്ളൂ ഏറോസ്ക നിങ്ങൾ ബാംഗ്ലൂർ ഞാൻ ബാംഗ്ലൂർ പതിനേഴാം തീയതിക്ക് ബാംഗ്ലൂർ വരും പതിനേഴിന് രാത്രി അവിടെ താമസിച്ച് പതിനെട്ടാം തീയതിയിലെ പ്രോഗ്രാമിൽ പങ്കെടുത്ത് അന്ന് രാത്രി തന്നെ തിരിച്ച് നാട്ടിലേക്ക് വരും ഓക്കെ പിന്നെ നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളും റബ്ബ് അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാനൊരു ഫ്രണ്ട്ലി ടോക്കിംഗ് ആണ് കാരണം കുറേ ദിവസമായി ലൈവിൽ വന്നിട്ട് നല്ല തിരക്കായിരുന്നു നമ്മൾ എൽ ഓരോ ദിവസവും ഓരോ ഭാഗങ്ങളിൽ പോയി തിരിച്ചെത്തുമ്പോൾ റൂമിലെത്തുമ്പോൾ രണ്ട് മണിയും മൂന്ന് മണിയൊക്കെ ആവും അപ്പോൾ ആ സമയത്തൊന്നും ലൈവിൽ വരാൻ കഴിയുന്നില്ല അപ്പോൾ കുറേ ദിവസമായതല്ലേ സൗദിയിൽ സൗദിയിൽ എവിടെയാണ് വരുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ആ സ്ഥലപ്പേരൊന്നും അവർ പറഞ്ഞു പക്ഷെ ഞാൻ ഓർത്തില്ല എന്താണെങ്കിലും വരുന്നതിൻ്റെ നാല് ദിവസം മുന്നേ ഞാനത് കൃത്യമായിട്ട് സ്ഥലവും അഡ്രസ്സും സമയമൊക്കെ ഞാൻ രേഖപ്പെടുത്തിയിട്ട് ഞാൻ അറിയിക്കുന്നുണ്ട് കൊടുങ്ങല്ലൂർ ഏറിയാടുള്ള പയ്യൻ്റെ കേസ് അതാണ് ഞാൻ പറഞ്ഞത് കൊടുങ്ങല്ലൂർ ഏറിയാടുള്ള പയ്യൻ്റെ കേസിൽ ഫണ്ട് ആയിട്ടുണ്ട് നാളെ രാവിലെ അത് ക്ലോസ് ചെയ്യും നമ്മൾ സഹായിച്ചവർക്കൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് പറയണമെന്നറിയില്ല കാരണം അത്രത്തോളം ഞാൻ കടപ്പെട്ടിരിക്കണോ നിങ്ങളുടെ അടുത്ത് നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ അത്രത്തോളം ഞാൻ കടപ്പെട്ടിട്ടുണ്ട് എന്ത് ചെയ്താലും കുറ്റങ്ങൾ ബാക്കിയാണ് അത് നല്ലതാണ് അതൊക്കെ നല്ലതാണ് കുറച്ച് ശത്രുക്കൾക്ക് ഉണ്ടാവട്ടെ രസമല്ലേ ഏ കാരണം അവരാണ് നമ്മളെ വളർത്തി വളർത്തി ഇങ്ങനെ എത്തിച്ചത് ഇനിയും ഉണ്ടാവണം എന്നാണ് ഒക്കെ വരട്ടെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവേണ്ട ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലേ പിന്നെ നിങ്ങളുണ്ടല്ലോ ബാക്കിയെല്ലാത്തിനും അത് മതി ഫിറോസുബായ് താങ്കളുടെ ജിംബർ ഹോസ്പിറ്റലിനെ കുറിച്ചൊരു പോസ്റ്റ് ജിപ്മർ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകാത്തത് വേറൊന്നുമല്ല ഞാൻ ജിപ്മറിൽ നേരിട്ട് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട ഒരാളാണ് വെറുതെ ഞാൻ ഓപ്പണായിട്ട് പറയാലോ വെറുതെ കിട്ടുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ആട്ടും കാട്ടും വാങ്ങിച്ചുകൊണ്ട് വരും പറഞ്ഞ പോലെ ഈ ജിപ്മർ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളവിടെ പോകുമ്പോൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളത് ശരിയാണ് പക്ഷേ അതിൻ്റെ മുന്നിൽ പോയിട്ട് ഈ നായി കിടക്കണ പോലെ കിടക്കണം സീരിയസ് ആയിട്ട് പറയണം ആ ഹോസ്പിറ്റലിൻ്റെ മുന്നിലേക്ക് നിങ്ങൾ കയറി പോകുമ്പോൾ നമ്മുടെ നാട്ടിലേതുപോലൊന്നുമല്ല ആ റോഡിൻ്റെ സൈഡിൽ ഹോസ്പിറ്റലിൻ്റെ വരാന്തിയിലൊക്കെ ഉള്ളിലേക്ക് കയറാതെ അതോ വളരെ സീരിയസ് ആയിട്ടുള്ള കേസുകളാണ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും കാണാൻ ശേഷിയില്ലാത്ത ആളുകളാണെങ്കിൽ വീട് പോവും അത്രയ്ക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള കേസുകൾ വരെ ആശുപത്രിയുടെ കയറിപ്പോകുന്ന വഴിയിൽ റോഡിൻ്റെ സൈഡൊക്കെ പായ്വിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം അവരുടെ ഓഴത്തിന് വേണ്ടി കാത്തിരിക്കുക ഇതാണ് ജിപ്മറിൻ്റെ അവസ്ഥ വെറുതെ ജിപ്മർ ജിപ്മർ എന്ന് പറഞ്ഞിട്ട് ഓരോ ആളുകൾ ഇങ്ങനെ ഓരോന്നോരോന്ന് വന്ന് പറയും അതൊക്കെ നിങ്ങൾ വെറുതെ അവിടെ പോണേനില്ല പക്ഷെ അവിടുത്തെ അവസ്ഥ ഇതാണ് പായ് വിരിച്ച് ഞാൻ നേരിട്ട് കണ്ട ആളാണ് അവിടെ പോയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഹാളൊക്കെ എ സി ഹാളാണ് പിന്നെ അവർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഫ്രീ ട്രീറ്റ്മെൻ്റ് ആണ് എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ ചെറിയ ചെറിയ മിസ്റ്റേക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇൻഫെക്ഷൻ്റെ പ്രോബ്ലം വന്നിട്ടാണ് ആ മണ്ണാർക്കാട്ടിലെ കുട്ടി മരിച്ചത് ജിപ്മറിലായിരുന്നു നമ്മൾ പൈസ ഉണ്ടാക്കി കൊടുത്തിട്ടും അവർ ചിപ്മർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രാൻസ് ട്രാൻസ്പ്ലേഷൻ കഴിഞ്ഞ് കുട്ടി മരണപ്പെടുകയും ചെയ്തു അപ്പോൾ ചില ചില ഫോൾട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വെറുതെ എല്ലാം ഫ്രീ ആണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ട് ഓടിപ്പോണ്ട ജീവൻ നമ്മുടെയാണ് മനസ്സിലായിട്ടുണ്ടോ അവിടെ ട്രീറ്റ്മെൻറ്റും മരുന്നും മാത്രമേ ഫ്രീ ഉള്ളൂ പക്ഷേ അത് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ഗുണം നമുക്ക് കിട്ടണമെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള ആശുപത്രികളിൽ നിങ്ങൾ പോകണം വെറുതെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് എല്ലാങ്കിൽ ഇങ്ങനെ എന്തൊക്കെയോ ആണെന്ന് നിങ്ങൾ ഇങ്ങനെ പേര് കേൾക്കുന്നിടത്തേക്ക് ഓടിപ്പോരുത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല ഫ്രീ ട്രീറ്റ്മെൻ്റ് ആണ് എല്ലാം എല്ലാം ഫ്രീ ആണ് ബ്ലഡ് ടെസ്റ്റോ ഇ സി ജിയോ അതല്ലെങ്കിൽ എം ആർ ഐ സ്കാനിങ്ങോ എല്ലാം അവിടെ ഫ്രീ ആണ് ഒന്നിനും പൈസ കൊടുക്കേണ്ടതില്ല അവരെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒന്നിനും പൈസ കൊടുക്കേണ്ടതില്ല കാര്യങ്ങളും നടക്കും പക്ഷേ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ വരില്ലയോ എന്നുള്ളത് നമുക്കൊരു പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഹോസ്പിറ്റലുകൾ പറയുന്ന അത്രയും ഗ്യാരണ്ടിയൊന്നും നമുക്കവിടെ പറയാൻ കഴിയില്ല കാരണം അവിടെ അങ്ങനെ പോയി വന്ന് ക്ലിയറായ ഒരൊറ്റ റിസൾട്ട് ഞാൻ കണ്ടില്ല അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഏഹ് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നല്ല നല്ല ആശുപത്രികളുണ്ട് അവിടെ പോവാം കുറച്ച് പൈസ കൊടുക്കേണ്ടി വന്നാലും കുഴപ്പമില്ല അത് ആരെങ്കിലുമൊക്കെ കണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് നമുക്ക് കാര്യങ്ങൾ നടത്താലോ പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് എന്തോ ആ സാധനത്തിൻ്റെ പേര് പറഞ്ഞു വയറ്റിൻ്റെ ഉള്ളിൽ ഒരു ഓപ്പറേഷനാണ് എന്തോ ഒരു പേര് പറഞ്ഞ് അപ്പോൾ അവരത് മാറ്റാൻ വേണ്ടിയിട്ട് രണ്ട് ലക്ഷമോ മൂന്നാലു ലക്ഷമോ ചോദിച്ചിട്ടാണ് വിളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ അത് ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നുണ്ടല്ലോ നിങ്ങൾ എന്തുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോകണില്ല എന്ന് ചോദിച്ചപ്പോൾ അവരതിന് പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ പോയാൽ ജീവൻ തിരിച്ചു കിട്ടുമെന്നുള്ളത് അപ്പോൾ നമ്മുടെ ചില ആളുകൾക്കൊക്കെ അനാവശ്യമായ തെറ്റിദ്ധാരണകളാണ് മെഡിക്കൽ കോളേജിൽ പോയാൽ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല അതല്ലെങ്കിൽ നല്ല ഇത് കിട്ടില്ല ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നുള്ള അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു പക്ഷെ അവിടെ പഠിച്ച ഡോക്ടർമാരും അല്ലെങ്കിൽ അവിടെ നോക്കുന്ന ഡോക്ടർമാരും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നോക്കുന്ന ഡോക്ടർമാർക്കൊക്കെ ഒരേ ഡിഗ്രിയും ഒരേ ഇതൊക്കെ തന്നെയാണ് ഒരു മാറ്റം ഇല്ല മെഡിക്കൽ എന്താ പറയുക അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് എല്ലാവർക്കും ഒരേ തന്നെയാണ് നന്നായിട്ട് തന്നെയാണ് എല്ലാവരും നോക്കല് പക്ഷെ ജനങ്ങളുടെ അനാവശ്യമായ തെറ്റിദ്ധാരണകളൊക്കെയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്നു മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ അത് കിട്ടില്ല എന്നൊക്കെ അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി ഏറ്റവും മാക്സിമം നിങ്ങൾ നല്ലത് മെഡിക്കൽ കോളേജിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങളവിടെ ചെയ്യുക വൃതയെ അനാവശ്യമായി പൈസ ചിലവാക്കാതെയുള്ള വഴികളൊക്കെ നോക്കുക പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഇല്ലേ ഒരു ഗ്യാപ്പിൽ വീട് പണി വീട് പണി എന്തായി മോനെ പഠിച്ചോ നല്ല വീടിൻ്റെ വാർപ്പ് കഴിഞ്ഞു ഇനി പണികളുണ്ട് അതിങ്ങനെ കുറേശോ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് താമസിക്കാൻ പറ്റും വീട്ടിൽ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വിറോസുമായി പാവപ്പെട്ട കിഡ്നി രോഗികൾക്കായി ഡയാലിസിസ് സെൻ്റർ തുടങ്ങിയാൽ നന്നാവും താങ്കൾ ഈ ഡയാലിസിസ് സെൻ്റർ തുടങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല ഒരു മാസം രണ്ട് മൂന്ന് ലക്ഷം രൂപ ആ ഡയാലിസിസ് സെൻറ്ററിന് വേണ്ടി നമ്മൾ കണ്ടെത്തണം അങ്ങനെ കണ്ടെത്താൻ വേണ്ടി അതിൻ്റെ പുറകെ നമ്മൾ ഓടിക്കഴിയുമ്പോൾ അത് എങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല കാരണം ഒന്നാമത് നമുക്ക് എല്ലാ ദിവസവും ഇതുപോലത്തെ കേസുകളുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഡയാലിസിസ് സെൻ്റർ കൂടി നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അത് അധിക ഭാരമാണ് തൽക്കാലം അതവിടെ നിൽക്കട്ടെ ഞാൻ ആലോചിക്കാത്തതല്ല നമുക്ക് പിന്നീട് ആലോചിക്കാം അതിനെ കുറിച്ചിട്ട് താങ്കളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഞാൻ തരാം തരാം ഓക്കെ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കട്ട വെയിറ്റിംഗ് സൗദി എറിയാതെ തീർച്ചയായും സൗദിയിലെത്തും നിങ്ങളെല്ലാവരും അവിടെ വരണം നമുക്ക് എല്ലാവർക്കും അവിടെ നിന്ന് കാണാം ഒരു ചെറിയ മോളുടെ കാര്യം പറയാനാണ് നാളെ ഏറിയയുടെ വന്നാലൊന്ന് കാണാൻ പറ്റുമോ ആ കേസ് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ ആ വീട്ടിൽ പോകുന്നുണ്ട് നാളെ ഞാൻ പോയി നോക്കാം നിങ്ങൾ പറഞ്ഞ കേസ് മനസ്സിലായി പക്ഷേ അത് ഈ സമയത്ത് ഓപ്പറേഷൻ അറിയില്ല അവർക്ക് ഇങ്ങനെ ഒരു അഞ്ച് വയസ്സെന്നോ അങ്ങനെ ഒരു ടൈമുണ്ട് ആ ടൈമിൽ അത് ചെയ്യുള്ളൂ ഞാൻ അന്വേഷിച്ചിട്ട് അത് കൃത്യമായ കേസാണെങ്കിൽ ഞാൻ അത് ചെയ്തു കൊടുക്കുന്നുണ്ട് പാലുകാച്ചലിന് ആളുകളുടെ പൂരായിരിക്കും എന്താ സംശയം എല്ലാവരെയും വിളിക്കും ഫേസ്ബുക്കിൽ കൂടെ ലൈവോടെ ലൈവായിരിക്കാം വീടിരിപ്പിന് ഏ ഒരു വല്ലാത്തൊരു സംഭവമാക്കി ഒരു സമ്മേളനമാക്കി മാറ്റാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ വീടിൻ്റെ തൊട്ട് മുന്നിലൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് അവിടെയൊക്കെ നമ്മൾ വൃത്തിയാക്കി ഒരു ഒരു പന്തലൊക്കെ ഇട്ട് ഭയങ്കര സംഭവമാക്കി മാറ്റണം കൊടുങ്ങല് കാതീ കിഡ്നി ഒന്ന് അല്ല അഞ്ചെണ്ണയായി ഞാൻ നോക്കട്ടെ നമുക്ക് ഞാൻ വരാം കോഴിക്കോട് മെഡിക്കൽ എല്ലാവിധ സൗകര്യവും സത്യമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് നമ്മൾ നമ്മളീ വാൾവ് മാറ്റിവെക്കലും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കിട്ടുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിട്ടുന്നുണ്ട് ഇതൊന്നും ജനങ്ങൾ ഇവിടേക്കൊന്നും പുല വാൾവ് മാറ്റിവെക്കണമെന്ന് പറഞ്ഞാലും മെഡി പ്രൈവറ്റിൽ പോവും അപ്പം എന്തിനാണ് പ്രൈവറ്റിൽ പോകണമെന്ന് ചോദിച്ചാൽ കൂടെ ഇരിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് നിൽക്കുക കൂടെ ഇരിക്കാൻ ആളില്ലാത്തത് കൊണ്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് ഇവർക്ക് പ്രൈവറ്റിലേക്ക് വിട്ടാക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനത്തെയൊക്കെ വരുമ്പോൾ ഞാൻ ഒഴിവാക്കി വിടലാണ് മാക്സിമം കൂടുതൽ ഒഴിവാക്കി വിടും ഒഴിവാക്കി വിടുന്ന ചില ആളുകൾ ചിലപ്പോൾ തെറി പിടിച്ചിട്ട് പോകും കാരണം അവർ ഒക്കെ ഇതാക്കി വന്നതല്ലേ അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവും കുഴപ്പമില്ല വീട് വേണമെങ്കിൽ പെട്ടെന്ന് പൂർത്തിയാക്കാൻ എന്താവും തൗഫീക്കുന്നത് കേട്ടോ ഐ ആമീൻ അമീൻ ജിദ്ദയിൽ വരുമോ സൗദിയിൽ വരുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് സ്ഥലപ്പേരറിയില്ല എന്താണെങ്കിലും ആ ഭാഗത്തൊക്കെ ഞാൻ ഉണ്ടാവും ഓക്കെ ഫിറോസ് ബൈ നിങ്ങളുടെ ഓരോ പ്രവർത്തനത്തിനും പണം നൽകി സഹായിക്കുന്നവർക്കെല്ലാം അർക്കമായ പ്രതിഫലം നൽകട്ടെ ആമി ഞാൻ എല്ലാ പ്രഭാഷകരോടും എന്നെ അറിയുന്ന എല്ലാ മതപ്രഭാഷകരോടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടി ദ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എനിക്ക് വേണ്ടി പൈസ അയക്കുന്ന ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ട് ആ പാവങ്ങൾ അവിടെ എങ്ങനെ ജീവിക്കണോ എന്ന് എനിക്ക് നന്നായിട്ടറിയാം എല്ലാവരും അല്ല ഒരു എഴുപത് ശതമാനം പ്രവാസി സുഹൃത്തുക്കൾക്കും അവിടെ അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ അതായത് എന്തും ജോലിയും ഇതൊക്കെ തന്നെയുള്ള അപ്പോൾ അവർക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി ദുവാച് ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരത് ചെയ്യാൻ നേരിട്ടിട്ടുണ്ട് ഞാനത് കാര്യങ്ങൾ ഞാൻ അവർക്ക് പറഞ്ഞ് ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞു കൊടുത്തു ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്കല്ല അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ചെയ്തിട്ടുണ്ട് അത് ചെയ്യുന്നുണ്ട് ഞാനും എല്ലാ വേദിയിലും പറയുന്നുണ്ട് പ്രവാസികൾക്ക് വേണ്ടി ചെയ്യണം ഞാൻ പറയുന്നുണ്ട് ഞാൻ പറയാത്ത വേദികളൊന്നുമില്ലല്ലോ നമ്മളെ കൊണ്ട് അതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ വേറെ എന്താപ്പം ഞാൻ എങ്ങൾക്ക് വേണ്ടി ചെയ്യാം ഇനി നാളെ എങ്ങക്ക് എന്തെങ്കിലും വരുമ്പോൾ ഞാനുണ്ടാവും ഷുവർ ആണ് ഓരോ പ്രവാസികൾക്കും എനിക്ക് തരാൻ കഴിയുന്ന ഒറ്റ ഒരു ഒരുറപ്പേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ ജീവനോടുണ്ടെങ്കിൽ ഈ ഫീൽഡിൽ ഇത് ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളൊരു വിളി വിളിച്ചാൽ ഞാൻ അവിടെ എത്തും അർഹതപ്പെട്ട കേസുകളാണെങ്കിൽ ഞാൻ ചെയ്തു തരും എന്ന് ഞാൻ എനിക്കൊരു ഉറപ്പ് തരാൻ പറ്റും നമ്മൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ കേട്ടോ എനിക്ക് ചെയ്തു തരാൻ പറ്റും ഹിറോസ് പായ് ഇതുവായ ഇനിയത് തീർച്ചയായും തീർച്ചയായും അപ്പോൾ ഇതാണ് വേങ്ങരയിൽ നിന്ന് നേരിൽ ആ ഇന്ന് അല്ലേ ഓക്കെ ഓക്കെ ജാബിഗ പിന്നെ വേറെന്താണ് എന്നാൽ ഞാൻ ലൈവ് അവസാനിപ്പിച്ചോട്ടെ കല്ലൊരു വീടിൻ്റെ കല്ലാങ്കുഴിയിൽ ഒരു വീടിൻ്റെ കാര്യം അറിയിച്ചിരുന്നു റിപ്ലൈ കിട്ടിയില്ല വീടിൻ്റെ കേസ് ഞാൻ കാര്യമായിട്ട് അങ്ങനെ എടുക്കലില്ല അസുഖത്തിൻ്റെ മാത്രമാണ് ഞാൻ ഏറ്റെടുക്കൽ ഒന്നും നേരിൽ കാണാനില്ലാത്ത ആഗ്രഹമുണ്ട് കാണാലോ നിങ്ങൾ എവിടെയെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ആ വഴി വരുമ്പോൾ നമുക്ക് കാണാം ഫിറോസ് ബായ് എന്നാലും നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചു പക്ഷേ സാധിച്ചില്ല നിങ്ങൾ കോഴിക്കോട് വന്ന് അർജുൻ കോൺ അപ്പോൾ ലൈവ് നമ്മൾ അവസാനിപ്പിക്കാൻ പോണ് വൈകി എത്തിയ ഷബീർ മാമു കെ പി ഇക്ക അവത്തിയുള്ള ആൾ ഓക്കെ വീട് താമസത്തിന് എന്നെ വിളിക്കും വീട് താമസത്തിന് എല്ലാവരെയും ഞാൻ വിളിക്കും എൻ്റെ ഫോണിൽ നമ്പർ ഉള്ളവരെയൊക്കെ ഫോണിലൂടെ അറിയിക്കും വാട്സപ്പിലൂടെ ഉള്ളവരെയൊക്കെ വാട്സപ്പിലൂടെ അറിയിക്കും ബാക്കിയുള്ള ആളുകളെയൊക്കെ ഞാൻ ഫേസ്ബുക്കിലൂടെ വന്ന് ലൈവിലൂടെ ഞാൻ അറിയിക്കും അതൊക്കെ ഒരു അറിയിപ്പായിട്ട് എല്ലാവരും എത്തണം ആ സമയം വരെ ആയുസ്സോടുണ്ടെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ എൻ്റെ വീടിരിപ്പിന് പങ്കെടുക്കും ഇനി നമ്മളില്ലെങ്കിൽ എൻ്റെ വീടിരിപ്പ് എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ അറിയും എല്ലാവരും അവിടെ പോയിട്ട് അതായിട്ടൊക്കെ ഒന്ന് സഹകരിക്കണം ഓക്കെ പിന്നെ വേറെന്താണ് പഠിച്ചോം കാത്തിരക്ഷിക്കുക ഇക്കാര്യത്തിൽ ഫോട്ടോസ് ഇടാൻ പറ്റില്ല അതുകൊണ്ട് ഒരു പാവപ്പെട്ട രോഗിയാണ് നിങ്ങളിതിൽ ഫോട്ടോസ് ഇടണ്ട നിങ്ങൾ മെസ്സെഞ്ചറിൽ നിങ്ങൾക്ക് വരാലോ മെസ്സഞ്ചറിൽ നിങ്ങൾ ഫോട്ടോസ് കിട്ടാതെന്നാൽ മതി ഞാൻ നോക്കാം കേട്ടോ എന്തോ ഡോക്ടർ ഫിറോസ് കുന്നും പറമ്പിലോ നമ്മൾ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഡോക്ടറേറ്റ് കിട്ടിയാൽ എന്നൊക്കെ അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ പലരും ഡോക്ടർ എഴുതിക്കൊണ്ട് നടക്കുന്നത് ഏയ് ഞാനും പലപ്പോഴും എന്ത് ഡോക്ടറാണെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോഴാണ് പറയുക എങ്ങനെ എന്തൊക്കെയാണ് എനിക്കറിയില്ലോ ഇനി എന്നാൽ ഖത്തറിലേക്ക് സഫാനെ ഞാൻ ഫെബ്രുവരിയിൽ വരടാ ഞാൻ ജനുവരി ലാസ്റ്റിൽ ഉമറയ്ക്കൊക്കെ പോയിട്ട് ഫെബ്രുവരിക്ക് ഞാൻ ഖത്തറിലേക്ക് വരാം കേട്ടോ ഫുറോസ്കോ ഇന്ന് നേരത്തെ ഉറങ്ങിക്കോ അനീസേ അനീസിൻ്റെ വീട്ടിൽ ഇന്നലെ പോയിട്ട് അനീസ് പന്ത്രണ്ടര വരെ ചിരിപ്പിച്ച് ചിരിപ്പിച്ച് ചിരിപ്പിച്ചിട്ട് ഉള്ള എന്താ പറയുക അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണെന്നെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് കൊച്ചിയിൽ എവിടെയാണ് കൊച്ചിയിൽ കൊച്ചിയിൽ വരുന്ന സ്ഥലത്തിൻ്റെ പേര് എനിക്ക് മറന്നുപോയി ഞാൻ നോക്കി പറയണം ഡയറിയിലാണ് അവിടെ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിനാണ് വരുന്നത് അപ്പോൾ എനിക്ക് കറക്റ്റ് അതിൻ്റെ അത് അറിയില്ല വളരെ വൈകാതെ മക്ക മദീന അതിനെ സന്ദർശനത്തിനെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ജനുവരിയിൽ വരുന്നുണ്ട് ജനുവരി പതിനാലിന് ഞാൻ അവിടെ എത്തും നിങ്ങളൊക്കെ അവിടെ നിന്ന് കാണണം എല്ലാവരെയും കണ്ടിട്ടേ നമ്മൾ അവിടെ നിന്ന് പോവുള്ളൂ ഏ ഓക്കെ എന്നാൽ പിന്നെ എല്ലാവരോടും എന്താണ് ഫിറോസ് ബായ് കഴിവില്ല താനൂർ വഴി പോകുന്നുണ്ടോ അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നിങ്ങളുടെ സഹായങ്ങളും സഹകരണവും സപ്പോർട്ടൊക്കെ നമ്മുടെ പ്രവർത്തനത്തിനുണ്ടാവണം നിങ്ങളുടെ ആ ഒരു എന്താ പറയുക നിങ്ങളിങ്ങനെ എൻ്റെ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് എൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം ആ ചൂണ്ടിക്കാണിക്കാനുള്ള പൂർണ്ണ അധികാരം നിങ്ങൾക്കുണ്ട് അപ്പം അതുകൊണ്ട് എന്ത് കുറവുണ്ടെങ്കിലും എന്ത് തെറ്റുകളുണ്ടെങ്കിലും അത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം കാരണം ഞാനെല്ലാം തികഞ്ഞവനല്ല ഞാനും നിങ്ങളെപ്പോലൊരുത്തനാണ് നിങ്ങൾക്കുള്ള അതേ ബുദ്ധിയും പക്വതയും ഒക്കെ എനിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എല്ലാം തികഞ്ഞൊരു വ്യക്തിയല്ല ഞാൻ അതുകൊണ്ട് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലും ആ കുറവുകൾ ചൂണ്ടിക്കാണിച്ച് തരണം ആ കുറവുകളൊക്കെ നമുക്ക് പരിഹരിച്ച് നമുക്കൊന്നിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് ഇവിടെ വാങ്ങുന്നു നാളെ ലേവിലേക്കില്ലേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാം അപ്പോൾ എല്ലാവരോടും ഗുഡ് നൈറ്റ് സ്ലാമലൈക്കും